C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്തൊരുഷ്ണം! അല്ല, അതെ, നിങ്ങൾ ഈ അമ്പലത്തിൽ പോന്ന ആദ്യമായിട്ടാണോ? ചോദിച്ചത് കേട്ടില്ലേ കുട്ടിയെ? കുട്ടി ഈ അമ്പലത്തിൽ പോകുന്നത് ആദ്യമായിട്ടാണോന്ന്? ഞങ്ങൾ ആദ്യമായിട്ടാണോ രണ്ടാമതായിട്ടാണോ പോണെന്ന് നിങ്ങൾ അറിയുന്ന എന്തിനാ? യാത്ര ചെയ്താ പോരെ. പ്രിയേ, എന്താ ഇത്? എങ്ങനെ ആളുകളോട് സംസാരിക്കുന്ന? ഞങ്ങള് അവിടെ പോകുന്നത് ആദ്യമായിട്ടാട്ടോ. അല്ല, നിങ്ങൾ ഇത്രയും ദൂരെ വന്ന് ഈ അമ്പലത്തിൽ തന്നെ തൊഴാൻ എന്താ കാരണം? അത് ചേച്ചിയുടെ ഒരു വഴിപാടാണ്. എന്ത് വഴിപാട്? അതെ കുട്ടി, ഇവന് വേണ്ടി ഞങ്ങൾ ഒരുപാട് കല്യാണം ആലോചിച്ചു, ഒന്നും നടന്നില്ല. എല്ലാ ആലോചനയും വിവാഹ നിശ്ചയത്തിന്റെ വക്ക് വരെ എത്തും, പിന്നീട് അങ്ങോട്ട് മുടങ്ങിപ്പോവും. അങ്ങനെ ഇരിക്കുമ്പോഴാ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറഞ്ഞു കേട്ടത്. അവിടെയുള്ള ദേവിയെ തൊഴുത് മണി കെട്ടിയാ കല്യാണം നടന്നു കിട്ടുന്ന ആളുകൾ ഉറപ്പിച്ച് പറയണേ. അങ്ങനെ മണി കെട്ടാനാ ഞങ്ങൾ അങ്ങോട്ട് പോണത്. ഓഹോ, അപ്പൊ മണി കെട്ടി കല്യാണം കഴിക്കാൻ വേണ്ടി വന്നതാണല്ലേ? കൊള്ളാം. എനിക്കങ്ങനെ മണിയടിക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. അതെ, ഞാൻ ഈ കുട്ടിയുടെ മുഖലക്ഷണം ഒന്ന് പറയട്ടെ. വേണ്ട, അതുകൊള്ളാലോ. മുഖലക്ഷണം പറയാനൊക്കറിയോ? പിന്നെ, ഞാനിതൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ളതല്ലേ. എന്നാന്ന് പറയോ, കേക്കട്ടെ. ഈ കുട്ടിയുടെ ഉള്ളില് സ്നേഹമുണ്ട്, പക്ഷേ ചെന്ന് ചാടുന്നത് മുഴുവൻ മണ്ടത്തരത്തിലായിരിക്കും. എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി കൈയും കാലും ഇട്ട് അടിക്കും. ഈ കുട്ടി കാരണം മറ്റുള്ളവരെന്നും അപകടത്തിൽപ്പെടും. അനാവശ്യം പറയരുത്. അനാവശ്യല്ല കുട്ടി, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. ജയ, നീ ഒന്നും മിണ്ടാതിരുന്നേ. ഈ കുട്ടിയോട് എന്തിനാ വഴക്കിന് പോകുന്നേ? വഴക്കിന് പോയതല്ല ചേച്ചി, ഞാൻ മുഖത്ത് കണ്ട് സത്യം പറഞ്ഞതാ. നീ അങ്ങനെ ഇപ്പൊ സത്യം ഒന്നും പറയണ്ട, ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഇയാളുടെ ഒരു സത്യം പറച്ചില്. അതെ, ഞങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് ഒന്ന് സമാധാനമായിട്ട് പോവാനാ, ഒന്ന് മിണ്ടാതിരിക്കാവോ? ഇയാള് പറയണത് കേട്ട് മിണ്ടാതിരിക്കാൻ ഈ നാട്ടിലെന്താ പട്ടാള ഭരണാണോ? അതെ ചേച്ചി, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. അത് നേരത്തെ ചേച്ചി പറഞ്ഞിരുന്നല്ലോ. ഇയാള് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞങ്ങളിപ്പോ എന്തോ വേണം? ചേച്ചിയെ, ചേച്ചിയുടെ അനിയത്തി ഉണ്ടല്ലോ, ആള് ഭയങ്കര പെശകാട്ടോ. ഈ വർത്താനം പറയുന്നല്ലേ, ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ല കേട്ടോ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ചയാണോ എന്ന് ഞാൻ നോക്കിക്കോളാം. അതെ ചേച്ചി, ഞാൻ മുഖസ്തുതി പറയല്ല കേട്ടോ, ചേച്ചിയുടെ മനസ്സുണ്ടല്ലോ, നല്ല പനിനീര് പോലത്തെ മനസ്സാണ്. സുഖിപ്പിക്കാൻ നല്ല പോലെ അറിയാം. പറഞ്ഞോണ്ടിരിക്കുമ്പോ എനിക്ക് കേറില്ല ഇഷ്ടാ. അഭിന ചേച്ചിയെ, ജീവിതത്തിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഇല്ലേ, പക്ഷേ ഇപ്പൊ നല്ല സന്തോഷാ. എന്താ, ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ശരിയാ, ഞാൻ ഇപ്പൊ നല്ല സന്തോഷത്തില. ആ, അതാണ്. ആ കുട്ടി, സ്നേഹം കുട്ടിയുടെ വാക്കിലുള്ളു കേട്ടോ, പ്രവൃത്തിയിലില്ല. ദേ ഇപ്പൊ തന്നെ ഒരു നല്ല സ്ഥലത്തേക്ക് പോവാ, പക്ഷേ മനസ്സിന് സന്തോഷമില്ല, ശരിയല്ലേ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇപ്പോൾ കിട്ടിയ വാർത്ത: തെന്മല വനത്തിൽ ട്രക്കിങ്ങിനെത്തിയ ആറംഗ സംഘത്തിൽ രണ്ടുപേരെ കാണാനില്ല. ഇവർക്കൊക്കെ വനത്തിനകത്ത് തന്നെ ട്രക്കിങ്ങിന് പോണ്ട വല്ല ആവശ്യമുണ്ടോ? വല്ല ബീച്ചിലോ റിസോർട്ടിലോ ഒക്കെ പോയാ പോരെ. തിരുവനന്തപുരം സ്വദേശികളായ മായ, ബാലു എന്നിവരെയാണ് കാണാതായത്. സഹയാത്രികർ പരാതിയുമായി പോലീസിനെ സമീപിച്ചതോടെയാണ് പോലീസും സമീപവാസികളും തിരച്ചിൽ ആരംഭിച്ചത്. കാണാതായി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അവരെ കണ്ടെത്താനാകാത്തത് ആശങ്കാജനകമാണ്. ഞാൻ പത്മാവതി അമ്മ എന്ന് വിളിക്കട്ടെ.
ഹലോ ഹലോ പത്മാവതിയമ്മേ, ഞാനാ സുധാകരൻ നായര്. എന്താ സുധാകരൻ നായരെ വിശേഷം? നമ്മുടെ മായയ്ക്കും ബാലുവിനും എന്ത് പറ്റിയതാ? മായയ്ക്കും ബാലുവിനും എന്ത് പറ്റാനാ? അവര് ടൂറ് പോയിരിക്കല്ലേ. അയ്യോ, ദാ പത്മാവതിയമ്മ ടി വി ഒന്ന് വെച്ചു നോക്ക്, അവരെ കാണിക്കുന്നു. ടിവിയിലോ? ഈശ്വര, അയ്യോ എന്ത് കളിക്കുന്നായി പറയുന്നേ? സുധാകരൻ നായരെ, ഞാൻ നോക്കട്ടെ. അയ്യോ, സാർ അവിടെയെങ്കിലും ആരെയും കാണാനില്ല. ഇനി മുകളിലത്തെ ഗുഹപ്പാറയിലും നോക്കണം, അവിടെ കൂടെ സെർച്ച് ചെയ്യാം. ഹലോ അമ്മേ, ടി വിയിൽ വാർത്തയോ? അത് പിന്നെ അമ്മേ, അവർക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല. അമ്മ പേടിക്കണ്ട, ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ട്. അവരെയും കൊണ്ട് ഉടനെ തന്നെ ഞാൻ തിരിച്ചെത്തും. അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? ഞങ്ങൾ ഉടനെ തിരിച്ചെത്തും. ഞാൻ വിളിക്കാമേ. അമ്മ വെച്ചോ. സംഭവം മീഡിയ റിപ്പോർട്ട് ചെയ്തല്ലേ? ഇന്നത്തെ കാലത്ത് ഒന്നും നമുക്ക് ഒരുപാട് കാലം ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.